വണ്ടിയിലെ സൗണ്ട് കേട്ട് നോക്കിയപ്പോ ആ കാർ അങ്ങോട്ട് തെറിച്ച് അതിന് അടിക്കുന്നത് മാത്രമേ കണ്ടോളൂ. ഞാൻ നോക്കിയപ്പോ ആ പയ്യ ഇങ്ങനെ മരന്നൊക്കെ ഇരിക്കും. അതുകൂടെ ഞങ്ങൾക്ക് ആകെ ഒരു വല്ലാതെ കുറ്റിപ്പുറം തിരൂർ റോഡില് ഇന്ന് വൈകിട്ട് നടന്ന ഏകദേശം സന്ധ്യയാകുമ്പോൾ നടന്ന ഒരു അപകടത്തിന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരത്ത് നിന്നും വരുന്ന ഒരു കാറും കുറ്റിപ്പുറം തിരൂർ റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റീന ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ദീർഘയാത്ര കഴിഞ്ഞ് വരുന്ന ഈ കാറിൽ സഞ്ചരിച്ചിരുന്ന ആർക്കും വലിയ പരിക്കുകളില്ല. നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് വളരെ സന്തോഷപൂർവ്വം നമ്മളിപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം. കാരണം കാറിന്റെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ, ബസ്സിൻ്റെയും അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ, അതിലെ യാത്രക്കാർ ഇത്ര നിസ്സാര പരിക്കുകളൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ള അത്ഭുതം തോന്നുന്ന ഒരു അവസ്ഥയാണ്. എന്തു തന്നെയായാലും വേണ്ടില്ല, ഈ ഒരു സന്ധ്യാസമയത്ത് അവർ വലിയ പരിക്കുകളൊന്നും കൂടാതെ തിരിച്ചു പോകാനകത്തായല്ലോ എന്നുള്ള ആശ്വാസമാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ദീർഘയാത്ര നടത്തുന്ന യാത്രികർ ക്ഷീണം തോന്നുന്ന സമയത്ത് ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ റെസ്റ്റ് എടുക്കുക, ഒന്ന് ഉറങ്ങാൻ കഴിയുമെങ്കിൽ ഉറങ്ങുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്ന കാര്യങ്ങൾ മുൻകരുതലെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. വണ്ടി വരുന്ന കണ്ടായിരിക്കും. ഇത് മെല്ലെ ആയത് കാരണം നന്നായി അല്ലേ, അല്ലെങ്കിൽ ഇതും അല്ല അവസ്ഥ. നിങ്ങക്ക് മനസ്സിലായില്ലേ? നിങ്ങള് മെല്ലെ ആയിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ശരി, വണ്ടി കണ്ടാലും ഞാൻ അവിടെ ഇരിക്കണ്ട്. ഇടയിൽ ചങ്ങായി കൈമലാസം തട്ടിക്കണേ. ഓരോ രക്ഷപ്പെട്ടതാ. ഗ്ലോറിന്നാണ് തിരുവനന്തപുരത്തുനിന്ന് കുറ്റിപ്പുറത്തേക്ക് വരുന്ന വഴിക്കാണ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായത്. കാറ് ബസ്സിൽ എൻ്റെ സൈഡിൽ തട്ടിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ എയർ ബാഗ് ഓപ്പണായി, നമുക്ക് പരിക്കൊന്നും പറ്റാതെ, സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു, അതുകൊണ്ട് പരിക്കൊന്നും പറ്റാതെ രക്ഷപ്പെട്ട കാര്യമാണ് പറയുന്നത്. അത്ഭുതകരമായിട്ട് ഈ കാറിലെ യാത്രക്കാർ രക്ഷപ്പെട്ടതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും റീന ബസ്സിൽ ദീർഘകാലമായി വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്ന വെട്ടത്തുകാരനായിട്ടുള്ള അനിലിനാണ്. അപ്പോൾ അനിലിനായിരിക്കട്ടെ ഇന്നത്തെ ഒരു സല്യൂട്ട്.